നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. തൃശൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിലുണ്ടായ കത്തിക്കുത്തിൽ രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടു, രണ്ടു പേർക്ക് പരുക്കേറ്റു. കണിമംഗലം, മൂർക്കിനിക്കര, മുറ്റിച്ചൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘർഷമുണ്ടായത്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും. സൂരജ്, ഈ കത്തിക്കുത്തിൽ പരുക്കേറ്റയാളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ? ഈ സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രവിത, ഉന്മേഷ്, എന്തായാലും ഈ സംഭവങ്ങൾ തമ്മിൽ നിലവിൽ ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണ സംഭവങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി. ആദ്യ സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് 3:45 കൂടിയാണ്. അത് കണിമംഗലം കോവളം പാടശേഖരത്തിന് സമീപമാണ്. അവിടെ വച്ച് വിഷ്ണു എന്ന യുവാവിന് ആദ്യം കുത്തേൽക്കുകയായിരുന്നു. വിഷ്ണു ഈ പാടശേഖരത്തിന് സമീപം വിഷ്ണു കുത്തേറ്റ നിലയിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് കുത്തേറ്റ നിലയിൽ കിടക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒച്ച കേട്ട് അവിടെ എത്തുകയും ഇദ്ദേഹത്തിന് കാറ് സമീപത്തുണ്ടായിരുന്നു. ആ കാറിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാണ് ഈ ആശുപത്രിയിൽ എത്തിച്ച ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ 3 സുഹൃത്തുക്കളെ നിലവിൽ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഇവർ തന്നെയാണോ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് ഉൾപ്പെടെയുള്ള ആശങ്കകൾ അല്ലെങ്കിൽ സംശയങ്ങൾ പോലീസിലുണ്ട്. അത് ദൂരീകരിക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ കൊലക്ക് പിന്നിൽ എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. സമീപത്ത് നിന്ന് ഒരു കത്തിയുടെ ഉറയും ഈ പോലീസ് കണ്ടെടുത്തിരുന്നു. എന്തായാലും നെടുപുഴ പോലീസ് ആ സംഭവത്തിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് തൊട്ടു പിന്നാലെ അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഒരു നിമേഷ് എന്ന ആൾക്ക് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഈ കുത്തേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ വയറിന് കുത്തുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. കുടൽമാല ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഇദ്ദേഹം നിലവിൽ ഈ ICU തുടരുകയാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ഈ അടുത്ത സംഭവം നടക്കുന്നത്. അത് കുഴുക്കുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് മണ്ണൂത്തി പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിലാണ് വരുന്നത്. കുഴുക്കുള്ളിയിലാണ് ഇത്തരത്തിൽ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. അവിടെ കുമ്മാട്ടി ഇറങ്ങുകയും ഈ കുമ്മാട്ടി ആഘോഷങ്ങൾക്കിടയിലാണ് ഒരു തർക്കമുണ്ടാകുന്നതും അവിടെ വച്ച് ഈ അഖിലിനെ കൊലപ്പെടുത്തുന്നതും ഈ അഖിലിന്റെ നെഞ്ചിന് നടുവിൽ, അതായത് ഈ ഭാഗത്തായി ഏകദേശം കത്തിക്ക് കുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ അഖിലിന് കുത്തേറ്റതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം ഈ കുത്തേറ്റ് വീഴുന്നതും അതിനുശേഷം ഇദ്ദേഹത്തെ സുഹൃത്തുക്കൾ പിടിച്ചുയർത്തുന്നതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തേൽക്കുകയും പിന്നീട് സുഹൃത്തുക്കൾ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മുറിവ് ആഴത്തിലുള്ളതും അതോടൊപ്പം തന്നെ വലിയ വലിപ്പമുള്ളതുമായിരുന്നു മുറിവ്. ജില്ലാ ആശുപത്രിയിൽ ഈ അഖിലിനെ എത്തിച്ചെങ്കിലും പക്ഷേ അഖിലിനെ രക്ഷിക്കാനായില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അടുത്ത വിവരം ലഭിക്കുന്നത്. ഈ അഖിലിന്റെ സുഹൃത്തായിട്ടുള്ള ജിതിന് ഇത്തരത്തിൽ കത്തിക്കുത്തിൽ പരിക്കേറ്റു എന്നൊരു വിവരം ലഭിക്കുന്നു. അത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ആദ്യ വിവരം ലഭിക്കുന്നത്. അവർക്കും ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ജിതിൻ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നതെന്നാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ പറയുന്നത് പ്രധാനമായും ഈ എങ്ങനെയാണ് ജിതിൻ ഈ സംഭവത്തിന്റെ തുടർച്ചയായി ഉണ്ടായ ആക്രമണമാണോ അതോ ആ സമയത്താണോ ജിതിന് പരിക്കേറ്റത് എന്നതിൽ ഇതുവരെയും പോലീസിന് വ്യക്തതയില്ല. എന്തായാലും ജിതിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജിതിൻ ഈ ഡോക്ടർമാരുമായി എല്ലാം സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ജിതിനെയും ഇപ്പോൾ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത് ആദ്യ കേസിൽ കൊല്ലപ്പെട്ട വിഷ്ണു നേരത്തെ കാപ്പ വകുപ്പ് പ്രകാരം ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ അഖിലിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ എന്ന് കരുതുന്നവരും ജിതിനെയും അഖിലിനെയും ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ എന്ന് കരുതുന്ന ആളുകളെ നിലവിൽ പോലീസ് ഈ കാപ്പ പട്ടികയിൽ പെടുത്തണമെന്ന് ശുപാർശ ചെയ്യാനിരിക്കുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ പ്രതികളുടെ എല്ലാം ക്രിമിനൽ പശ്ചാത്തലവും ഈ സംഭവത്തിന് പിന്നിൽ വളരെ വ്യക്തമാണ്. പ്രവിത, ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് ഓണം ആഘോഷിക്കാനെത്തിയ സഹോദരികളായ 3 പേർ മുങ്ങി മരിച്ചു. കോട്ടോപ്പാടം ഭീമനാട് പെരിങ്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ യുവതികളാണ് മരിച്ചത്. തൊട്ടടുത്ത് അലക്കുകയായിരുന്ന പിതാവിന്റെ കൺമുന്നിൽ വെച്ചാണ് പെൺകുട്ടികൾ ആഴത്തിൽ അകപ്പെട്ടത്. കോട്ടോപ്പാടം ഭീമനാട് പെരിങ്കുളത്തിലാണ് സഹോദരിമാരായ റിൻഷി, നിഷിത, റമീഷ എന്നിവർ കുളിക്കാൻ ഇറങ്ങിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇവർ കുളക്കരയിലെത്തിയത്. യുവതികൾ അപകടത്തിൽപ്പെട്ടത് കണ്ട ഒപ്പമുണ്ടായിരുന്ന പിതാവാണ് ബഹളം വെച്ച് സമീപത്തുണ്ടായിരുന്നവരെ വിവരമറിയിച്ചത്. സമീപത്തെ പാടത്ത് പണിക്കെത്തിയ അതിഥി തൊഴിലാളിയും നാട്ടുകാരും ചേർന്നാണ് 3 കരക്കെത്തിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതൊരു അപകടമാണ് എന്നുള്ളത് തന്നെയാണ് പൊതുവെല്ലാവരും പറയുന്നത്. വീടിനടുത്തുള്ള കുളമാണ്,
ഇവരൊക്കെ ഉപയോഗിക്കുന്ന കുളമാണ്. അതിലൊരു കുട്ടി കാൽ തന്നി വീണു. ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആണ് മറ്റു രണ്ടുപേരും അപകടത്തിൽപ്പെടുന്നത്. യുവതികളെ ഉടനെ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞാൻ അവിടുന്ന് രണ്ടുപേര് വിളിച്ചിട്ടാ വന്നേ. ഞാൻ ചെന്നപ്പത്തിന് അവിടെ ഒരു മൂന്നാലഞ്ചു പേരുണ്ടാന്ന്. അവരെ എടുത്തിട്ട് റോട്ട് മുക്ക് കൊണ്ടുവന്നാണ്. അങ്ങനെ കയറ്റി വട്ടംപാലം ആശുപത്രിക്ക് എത്തിച്ച്. അവരുടെ അപ്പത്തെ സാഹചര്യം സാഹചര്യം വീക്കായിരുന്നു. അവിടെ ടീച്ചർ ഒരാളേരും കഴിച്ചില്ലാവുന്നില്ല. മൂന്നുപേരും പോയി. മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് തഹസിൽദാരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 പാലക്കാട്. സിനിമാ താരം നവ്യ നായരെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അറസ്റ്റിലായ IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യൽ. അതേസമയം സച്ചിൻ കുടുംബ സുഹൃത്താണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യൽ എന്നുമാണ് നവ്യ നായരുടെ വിശദീകരണം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കഴിഞ്ഞ ജൂണിലാണ് IRS ഉദ്യോഗസ്ഥനായ സച്ചിൻ സാവന്ത് പിടിയിലായത്. ഇയാളുടെ മൊബൈൽ ഫോണടക്കം പരിശോധിച്ചതിൽ നിന്നാണ് നവ്യ നായരുമായുള്ള സൗഹൃദം പുറത്തുവന്നത്. ഇതേ തുടർന്നാണ് മുംബൈയിൽ നിന്നുള്ള ED സംഘം നവ്യ നായരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. സച്ചിൻ സാവന്ത് നവ്യ നായർക്ക് ആഭരണങ്ങളടക്കം സമ്മാനിച്ചതായി ED പറയുന്നു. സച്ചിൻ സാവന്ത് 8 തവണ കൊച്ചിയിലെത്തിയിട്ടുണ്ടെന്നും മലയാളം, തമിഴ്, കന്നഡ സിനിമാ മേഖലയുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും ED കണ്ടെത്തലിൽ പറയുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതായി നവ്യ നായർ സ്ഥിരീകരിച്ചു. സച്ചിൻ സാവന്ത് കുടുംബ സുഹൃത്താണെന്നാണ് വിശദീകരണം. കേസിൽ അന്വേഷണം തുടരുകയാണ്. 24 കൊച്ചി. തർക്കവിഷയങ്ങളിൽ പരിഹാരം തേടി പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി ഭിന്നത ഉൾപ്പെടെ പരിഹരിക്കാനാണ് അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചത്. നാളെ മുംബൈയിൽ ആരംഭിക്കുന്ന യോഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ ലോഗോ പ്രകാശനം ചെയ്യും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് സാധിക്കില്ല എന്ന് BJP അവകാശപ്പെട്ടു. മുംബൈയിൽ നാളെ ഇന്ത്യ കൂട്ടായ്മയുടെ യോഗം ആരംഭിക്കുമ്പോൾ നിരവധി വിഷയങ്ങളിലാണ് ഭിന്നതകൾ തുടരുന്നത്. ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലാണ് കോൺഗ്രസിന് പരാതി. ഡൽഹിയിലടക്കം ഗ്യാലറിയിലിരിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തയ്യാറല്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് ആം ആദ്മിയുടെ നിലപാട്. ആം ആദ്മി ബീഹാറിൽ മത്സരിക്കുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. JDU, RJD പാർട്ടികൾക്ക് ഇതിൽ എതിർപ്പുണ്ട്. നിലവിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ നാളത്തെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൂട്ടായ്മയിൽ അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു. ആശയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും BJPയെ പരാജയപ്പെടുത്തുകയാണ് പ്രധാനപ്പെട്ടതെന്ന് CPI ജനറൽ സെക്രട്ടറി D.Raja പറഞ്ഞു. We have discussed enough on issues. Now I think the agenda will be to plan out our programs going to the people and reaching out to the people. ഇന്ത്യ കൂട്ടായ്മയുടെ കൺവീനർ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും നാളത്തെ യോഗം വേദിയാകും. ഒരു കൺവീനർ മതിയോ ഒന്നിലധികം കൺവീനർമാർ വേണമോ എന്നത് ഉൾപ്പെടെയാകും തീരുമാനിക്കുക. നരേന്ദ്രമോദിക്കെതിരെ ഒന്നിലധികം പേരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഉദ്ധവ് താക്കറെ അവകാശപ്പെട്ടു. ടെർമിനേറ്റർ സിനിമാ പോസ്റ്ററിൽ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചായിരുന്നു ഇന്ത്യ കൂട്ടായ്മയ്ക്ക് BJP മറുപടി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നത് പ്രതിപക്ഷത്തിന്റെ സ്വപ്നം മാത്രമാണെന്ന് BJP പരിഹസിച്ചു. ഞാനീ നിൽക്കുന്ന മുംബൈയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് നാളെ മുതൽ ഇന്ത്യ കൂട്ടായ്മയുടെ യോഗം നടക്കുന്നത്. ഭിന്നതകൾ പല വിഷയങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി BJP വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയമായ അസ്തിത്വമുണ്ടാക്കാൻ ഈ യോഗത്തിന് സാധിക്കുമെന്ന് ഘടകകക്ഷി നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം ഇന്ത്യ കൂട്ടായ്മയുടെ യോഗം നടക്കുന്ന മുംബൈയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നിന്നും R. Radhakrishnan. 24. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ന് ഉച്ചയോടെ അധിർ രഞ്ജൻ ചൌധരി പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ നേരിട്ടെത്തി വിശദീകരണം നൽകിയിരുന്നു. കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ മണിപ്പൂർ വിഷയത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നീരവ് മോദിയോട് ഉപമിച്ച് നടത്തിയ പരാമർശമാണ് അധിരഞ്ജൻ ചൌധരിയുടെ സസ്പെൻഷന് കാരണമായത്. വിഷയത്തിൽ ഇന്ന് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപാകെ അധിരഞ്ജൻ ചൌധരി വിശദീകരണം നൽകി. ബംഗാളി ഭാഷയിലെ ചില പ്രയോഗങ്ങൾ ഹിന്ദി സംഭാഷണത്തിൽ ഉപയോഗിച്ചത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നുമാണ് അധിരഞ്ജൻ ചൌധരി പറഞ്ഞത്. ഇതിന് പിന്നാലെ പ്രിവിലേജ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. 24 ഡൽഹി. ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ചൈന ഭൂപടം പ്രസിദ്ധീകരിച്ചത് ആയുധമാക്കി കോൺഗ്രസ്. വിഷയം ഗൌരവതരമെന്നും പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു.
പ്രതിഷേധം അറിയിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും കർശന നിലപാടാണ് വേണ്ടതെന്നും ശശി തരൂർ എം പി ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അരുണാചൽ പ്രദേശിലെ ചില മേഖലയും അക്സായ് ചിൻ മേഖലയും ഉൾപ്പെടുത്തി ചൈന 2023 ഭൂപടം പുറത്തിറക്കിയത്. ഇതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ചൈനയ്ക്കെതിരെ പ്രതിഷേധമുയർന്നത്. ചൈന പുറത്തിറക്കിയ ഭൂപടത്തിൽ ലഡാക്ക് പൂർണ്ണമായും തങ്ങളുടേതെന്ന് അവകാശപ്പെടുകയാണ് ചൈന ഇതിലൂടെയെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഒരിഞ്ച് ഭൂമി പോലും ചൈന ഏറ്റെടുത്തിട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നുണയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. एक इंच जमीन नहीं गई है, ये सरासर झूठ है. पूरा लद्दाख जानता है कि चाइना ने हमारी जमीन हड़प ली है. तो ये मैप की बात तो बड़ी गंभीर है, मगर इन्होंने जमीन तो ले ली है, तो उसके बारे में भी प्रधानमंत्री को कुछ कहना चाहिए. അതേസമയം അതൃപ്തി വ്യക്തമാക്കാൻ ചൈനയ്ക്കെതിരെ കൂടുതൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ശശി തരൂർ എംപി ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രതിഷേധങ്ങൾ അവഗണിക്കുകയെന്നത് ചൈനയുടെ ശീലമാണ്. ടിബറ്റുകാർക്ക് സ്റ്റേപ്പിൾഡ് വിസ അനുവദിക്കണമെന്നും ഒറ്റ ചൈന നയത്തെ പിന്തുണക്കേണ്ടതില്ലെന്നും തരൂർ വ്യക്തമാക്കി. ഇന്ത്യ ചൈന അതിർത്തി തർക്ക വിഷയം രാജ്യത്ത് വീണ്ടും ചൂടുപിടിക്കുകയാണ്. തവാങ് മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റം മുതൽ ഭൂപടം പുറത്തിറക്കിയ വിഷയത്തിൽ വരെ പ്രധാനമന്ത്രി പ്രതികരിക്കാത്തതിൽ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ആർ അച്യുതൻ, 24, ഡൽഹി. ചിന്നക്കനാൽ ഭൂമിയിടപാടിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മാത്യു കുടനാടൻ MLA, താൻ അനധികൃതമായി പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് MV ഗോവിന്ദന് വേണമെങ്കിൽ നേരിട്ട് പരിശോധിക്കാമെന്ന് മാത്യു കുടനാടൻ പറഞ്ഞു. CPIMന്റെ എറണാകുളം ഇടുക്കി ജില്ലാ സെക്രട്ടറിമാർ അനധികൃതമായി പണം സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നും മാത്യു കുടനാടൻ ചോദിച്ചു. വീണയുടെ നികുതി രേഖകൾ പുറത്തുവിടാനുള്ള വെല്ലുവിളിയും ആവർത്തിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ച 7 ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി. ചിന്നക്കനാലിൽ ഭൂനിയമം ലംഘിച്ചിട്ടില്ലെന്നും പട്ടയഭൂമിയിൽ നിർമ്മിച്ചത് റെസിഡൻഷ്യൽ പെർമിറ്റ് പ്രകാരമുള്ള കെട്ടിടമെന്നും മാത്യു കുളനാടന്റെ വിശദീകരണം. ചിന്നക്കനാലിലുള്ളത് ഹോം സ്റ്റേ ആണ്, റിസോർട്ടല്ല. ആധാരത്തിൽ 1,92,00,000 രൂപ കാണിച്ച ഭൂമിക്ക് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മൂല്യം 3.5 കോടി ആയതിൽ നികുതി വെട്ടിപ്പില്ല എന്ന ചോദ്യത്തിന് ഭൂമി വാങ്ങിയതിനു ശേഷമുള്ള നിർമ്മാണങ്ങളുടെ ചെലവ് സത്യവാങ്മൂലത്തിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയെന്ന മറുപടി ആവർത്തിച്ചു. അനധികൃത സമ്പാദ്യമോ നികുതി വെട്ടിപ്പോ ഉണ്ടോ എന്ന് ഏത് ഏജൻസിക്കും പരിശോധിക്കാമെന്ന് പറഞ്ഞ മാത്യു കുളനാടൻ CPIM എറണാകുളം ഇടുക്കി ജില്ലാ സെക്രട്ടറിമാരെ വെല്ലുവിളിച്ചു. അങ്ങിന്നിരിക്കുന്ന കസേര, അങ്ങയുടെ കസേര ഇരിക്കുന്ന AKG സെന്റർ ഇന്നൊരു പക്ഷേ കേരളത്തിലെ ഭൂനിയമം ലംഘിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നായിരിക്കും AKG സെന്റർ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അദ്ദേഹത്തിന് എറണാകുളം ജില്ലയിലെ ജനങ്ങളോട് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി CN മോഹനൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ആർജവുമുണ്ടോ? മാസപ്പടി വിവാദത്തിൽ വീണാ വിജയന്റെ അക്കൗണ്ട് രേഖകൾ പുറത്തുവിടാൻ CPIMന് ധൈര്യമുണ്ടോ എന്ന ചോദ്യവും മാത്യു കുടനാടൻ ആവർത്തിച്ചു. 24, കോട്ടയം. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനെതിരെ വക്കീൽ നോട്ടീസ്. മാത്യു കുഴൽനാടൻ MLA പാർട്ണറായ ലോ ഫേം എന്ന സ്ഥാപനമാണ് നോട്ടീസ് അയച്ചത്. വാർത്താ സമ്മേളനത്തിൽ CN മോഹനൻ ഉന്നയിച്ച ആരോപണങ്ങൾ അപകീർത്തികരമെന്നും പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നുമാണ് ആവശ്യം. 2.5 കോടി രൂപ നൽകണമെന്നും നോട്ടീസിലുണ്ട്. പുതുപ്പള്ളിയിൽ വിവാദങ്ങളിൽ തൊടാതെ വികസനം പറഞ്ഞ മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തെയും കേന്ദ്ര സർക്കാരിനെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. പിരിച്ചുടൽ വിവാദത്തിൽ പ്രതിഷേധിച്ച UDF നേതാക്കൾക്കെതിരായ കേസിനെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് UDF രംഗത്തെത്തിയത്. ധീരജ് വധക്കേസ് പ്രതി നിഖിൽ പൈലി UDF പ്രചാരണത്തിനെത്തിയത് എന്ത് സന്ദേശം നൽകുമെന്നായിരുന്നു ജേക്സി തോമസിന്റെ ചോദ്യം. പ്രചാരണം കൊഴുക്കുമ്പോൾ തിളച്ചുമറിയുകയാണ് പുതുപ്പള്ളി. അവസാന ലാപ്പ് പ്രചാരണത്തിന്റെ ഓട്ടപ്പാച്ചിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടർമാരെ പാട്ടിലാക്കാൻ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും കുറവില്ല. നേതാക്കളുടെ പട തന്നെയാണ് മണ്ഡലത്തിലുള്ളത്. പുതുപ്പള്ളിയിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 5 നാൾ. ഓണാഘോഷത്തിനായി ഇടവേളയെടുത്ത നേതാക്കളുടെ പട പുതുപ്പള്ളിയിൽ മടങ്ങിയെത്തി. LDF പ്രചാരണ പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദങ്ങളിൽ തൊടാതെ കേന്ദ്രത്തെയും UDFനെയും വിമർശിച്ചും വികസനം പറഞ്ഞും മുഖ്യമന്ത്രി. അവസരവാദപരമായ നിലപാട്, മതനിരപേക്ഷ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വേണം. ഈ നാടത് ആഗ്രഹിക്കുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിച്ച് നേതാക്കൾ. സതിയമ്മയുടെ ജോലി നിഷേധ വിവാദത്തിൽ പ്രതിഷേധിച്ച UDF നേതാക്കൾക്കെതിരെ പോലീസ് അന്യായ കേസെടുത്തുവെന്ന് UDF. FIR പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് UDF ആരോപണം. UDFനെതിരായി കേസെടുക്കുന്നതിന് വേണ്ടി, കള്ള കേസെടുക്കുന്നതിന് വേണ്ടി, അതാരൊക്കെ UDFന്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ
അവർക്കെതിരെ പോലും കള്ളക്കേസെടുക്കുന്നതിന് വേണ്ടി നടപടി എടുത്തിരിക്കുകയാണ്. ധീരച്ചുവധ കേസ് പ്രതി നിഖിൽ പൈലി പുതുപ്പള്ളിയിൽ യു ഡി എഫ് പ്രചാരണത്തിനെത്തിയത് ആയുധമാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ്. ആ പ്രതി ഇവിടെ വന്ന് വോട്ട് തേടുന്നത് എന്തുതരം സന്ദേശമാണ് പൊതുവിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കും കേരളത്തോടും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളത് യു ഡി എഫ് വ്യക്തമാക്കേണ്ടതാണ്. കോടതിയിലിരിക്കുന്ന കേസെന്നായിരുന്നു യു ഡി എഫ് മറുപടി. വികസനരേഖ പ്രകാശനം ചെയ്ത് സജീവ പ്രചരണവുമായി ബി ജെ പി. സ്ഥാനാർത്ഥികൾ ഓണാഘോഷ പരിപാടികളിലും ഗൃഹസന്ദർശനത്തിലും സജീവം. അവശേഷിക്കുന്ന ചുരുങ്ങിയ സമയം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് മുന്നണികളുടെ ശ്രമം. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സൈബർ പോരാട്ടം, പഞ്ചായത്ത് തലം മുതൽ ദേശീയ രാഷ്ട്രീയം വരെയുള്ള വിഷയങ്ങൾ വോട്ടർമാരുടെ മനസ്സിളക്കാൻ തിരക്കു പിടിച്ചോടുകയാണ് മുന്നണികൾ. മുനീഫ് തിരൂരിനൊപ്പം സജോ ദേവസ്യാം, 24 പുതുപ്പള്ളി. സൈബർ അധിക്ഷേപ പരാതിയിൽ പോലീസ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ മൊഴി രേഖപ്പെടുത്തി. കോട്ടയം പുതുപ്പള്ളിയിലെ കരോട്ട് വെള്ളക്കാലിൽ വീട്ടിലെത്തിയാണ് പൂജപ്പുര പോലീസ് മൊഴിയെടുത്തത്. സൈബർ അധിക്ഷേപത്തിൽ സെക്രട്ടേറിയറ്റിലെ മുൻ ഉദ്യോഗസ്ഥൻ നന്ദകുമാർ മാപ്പ് പറഞ്ഞതുകൊണ്ട് വിഷയം അവസാനിക്കുമെന്ന് കരുതുന്നില്ലെന്ന് അച്ചുമ്മൻ പ്രതികരിച്ചു. സൈബറിടങ്ങളിലും പ്രചാരണ വേദികളിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്ന പരാതിയിലാണ് അച്ചുമ്മന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. പുതുപ്പള്ളി കരോട്ട് വെള്ളക്കാലിൽ വീട്ടിലെത്തിയായിരുന്നു നടപടിക്രമങ്ങൾ. 3 മണിയോടെ ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ 3 മണിക്കൂർ നീണ്ടുനിന്നു. ആരോടും വ്യക്തിവിരോധമില്ലെന്നും ഒരാശയത്തിനെതിരെയാണ് പ്രതികരിച്ചതെന്നും അച്ചുമ്മൻ പറഞ്ഞു. തുടരുന്ന അധിക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരാണ്. ഇത് പുതുപ്പള്ളി ക്ഷമിക്കില്ലെന്നും അച്ചുമ്മന്റെ ഓർമ്മപ്പെടുത്തൽ. ഇതെല്ലാം അവർ പറഞ്ഞു വെക്കുന്നത് എല്ലാ അമ്പുകളും ഉമ്മൻചാണ്ടിക്ക് നേരെയാണ്. പക്ഷേ ഇനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടണം. ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഞാനോ എൻ്റെ മരിച്ചുപോയ പിതാവിൻ്റെ ആത്മാവോ മാപ്പ് തരുമായിരിക്കാം. പക്ഷേ പുതുപ്പള്ളി അതിന് മാപ്പ് തരില്ല, അതെനിക്ക് ഉറപ്പാണ്. മുൻ അഡീഷണൽ സെക്രട്ടറിയും ഇടതു സഹയാത്രികനുമായ നന്ദകുമാർ കൊളത്താപ്പിള്ളിക്കെതിരായിരുന്നു പരാതി. പരാതിക്ക് പിന്നാലെ നന്ദകുമാർ മാപ്പ് പറഞ്ഞെങ്കിലും അധിക്ഷേപം തുടർന്നതിനാലാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് അച്ചുമ്മൻ വ്യക്തമാക്കി. ബിസിനസ് കാര്യങ്ങളിൽ അധിക്ഷേപങ്ങൾക്കും അച്ചുമ്മൻ മറുപടി നൽകി. 24 പുതുപ്പള്ളി. നടൻ ജയസൂര്യയുടെ പരസ്യ വിമർശനത്തിൽ മറുപടിയുമായി കൃഷിമന്ത്രി പി പ്രസാദ്. ജയസൂര്യ പരാമർശിച്ച കൃഷ്ണപ്രസാദിന്റെ പാടശേഖരത്തിൽ എല്ലാവരും മാസങ്ങൾക്ക് മുൻപ് പണം വാങ്ങിയതാണെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. കേന്ദ്രവിഹിതം ലഭിക്കാത്തപ്പോൾ കടമെടുത്താണ് കേരളം പണം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി ജയസൂര്യ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സർക്കാരിനെ വിമർശിച്ചത്. കളമശ്ശേരിയിലെ കാർഷികോത്സവം വേദിയിലാണ് കർഷകർ നേരിടുന്ന ദുരനുഭവങ്ങൾ വിവരിച്ച് നടൻ ജയസൂര്യ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. കൃഷിമന്ത്രി പി പ്രസാദ്, വ്യവസായ മന്ത്രി പി രാജീവ് എന്നിവർ വേദിയിലിരിക്കെയായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം. പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തിരുവോണ ദിവസം പോലും നമ്മുടെ കർഷകർ ഉപവാസം ഇരിക്കേണ്ട അവസ്ഥയെന്ന് ജയസൂര്യ. പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന് അറിയോ? കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സാർ ഞാനിത് സംസാരിക്കുന്നത്. കൃഷിക്കാർ എന്ന നിലയിൽ എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്ന അച്ഛനെയും അമ്മയെയും അഭിമാനത്തോടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടെങ്കിലേ പുതിയ തലമുറ ഇതിലേക്ക് വരൂ എന്നും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും ജയസൂര്യ ആവശ്യപ്പെട്ടു. വിമർശനം അംഗീകരിച്ച മന്ത്രി പി രാജീവ് വേദിയിൽ വെച്ച് തന്നെ ജയസൂര്യക്ക് മറുപടി നൽകി. അത് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എന്ന വിമർശനം ശരിയാണ്. എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസയ്ക്ക് കാത്തുമില്ല, അത് വരും, കുറച്ച് വൈകുമെന്നേ ഉള്ളൂ. നമ്മൾ 2200 കോടി രൂപ ഇപ്പൊ തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ജയസൂര്യയുടെ ആരോപണം കൃഷിമന്ത്രി പി പ്രസാദ് പൂർണ്ണമായും തള്ളി. കേരളം മാത്രമാണ് നെൽകർഷകർക്ക് ഇത്രയും സഹായം നൽകുന്നതെന്ന് മന്ത്രി. അദ്ദേഹത്തിന്റെ പാടശേഖരത്തിൽ ഈ കൃഷ്ണപ്രസാദ് അടക്കമുള്ള മുഴുവൻ പേരും മാസങ്ങൾക്ക് മുമ്പേ നെല്ലിന്റെ വില വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് വന്നതെന്ന് പറയുന്നത് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ലെന്ന്. എത്ര കാപട്യമാണ് അരങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. മുൻപ് പി ഡബ്ല്യു ഡി റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വകുപ്പ് മന്ത്രി വേദിയിലിരിക്കെ ജയസൂര്യ വിമർശിച്ചിരുന്നു. അതേസമയം ജയസൂര്യയുടെ വീട്ടിൽ ഉടൻ സ്ഥലമളക്കാൻ ആളെത്തുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. 24 കൊച്ചി. കേരളത്തിലെ 2 വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ചതായി റിപ്പോർട്ട്. റെയിൽവേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും 8 കോച്ചുകളുള്ള റാക്ക് ഇന്ന് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെടും എന്നാണ് സൂചന. പുതിയ വന്ദേഭാരതിന് കേരളത്തിൽ 3 റൂട്ടുകളാണ് പരിഗണനയിൽ ഉള്ളത്. 2 വന്ദേഭാരതിന് വേണ്ടിയുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിന് അവസാനമാവുകയാണ്. പാലക്കാട് ഡിവിഷൻ അനുവദിച്ച പുതിയ ട്രെയിൻ ചെന്നൈയിലെ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് ഇന്ന് രാത്രിയോടെ പുറപ്പെടുമെന്നാണ് വിവരം.
ഡിസൈനും കളറും മാറ്റിയ 8 കോച്ചുകളുള്ള ട്രെയിൻ മംഗലാപുരത്തേക്കാണ് എത്തിക്കുക. നിലവിൽ മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം എറണാകുളം റൂട്ടുകളിലും കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടുമാണ് പരിഗണനയിലുള്ളത്. ഇതിനൊപ്പം മംഗലാപുരത്ത് നിന്ന് ഗോവ കോയമ്പത്തൂർ റൂട്ടുകളും പരിഗണനയിലുണ്ട്. രാജ്യത്തെ 31-ാമത്തെ വന്ദേഭാരത് ട്രെയിനാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലോടുന്ന വന്ദേഭാരതിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു. കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു വന്ദേഭാരത് സർവീസ് കൂടി കേരളത്തിലേക്ക് എത്തുന്നത്. 24 ചെന്നൈ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. അസൗകര്യമറിയിച്ച് ഇഡിക്ക് കത്ത് നൽകി. അതേസമയം കേസിൽ ഇടനിലക്കാരൻ കിരണിനെയും മുൻ മാനേജർ ബിജു കരീമിനെയും കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇഡി എ സി മൊയ്തീന് നോട്ടീസ് നൽകിയത്. 28-ന് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചു. എന്നാൽ അസൗകര്യം ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ കഴിയില്ലെന്ന് ഇന്നലെ ഇമെയിൽ മുഖാന്തരം മറുപടി നൽകി. ഇക്കാര്യം എ സി മൊയ്തീനും 24 സ്ഥിരീകരിച്ചു. പൊതു അവധികൾ കാരണം ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയതെന്നാണ് സൂചന. ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ച 10 രേഖകളാണ് ഇഡി ആവശ്യപ്പെട്ടത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹാജരാകേണ്ടതില്ലെന്ന പാർട്ടി നിർദ്ദേശവും എ സി മൊയ്തീന് ലഭിച്ചിരുന്നു. അതേസമയം ഇടനിലക്കാരനും മുൻ മാനേജരും ഇഡി ഓഫീസിൽ ഹാജരായി. ഇടനിലക്കാരൻ പി പി കിരൺ, മുൻ മാനേജർ ബിജു കരീം എന്നിവരാണ് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായത്. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും എ സി മൊയ്തീനുമായുള്ള ഇവരുടെ ബന്ധവുമാണ് ഇഡി ചോദിച്ചറിയുന്നത്. കൊച്ചി ബ്യൂറോക്കൊപ്പം 24 തൃശൂർ. മോൺസൺ മാവുങ്കൽ മുഖ്യപ്രതിയായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല. ബാങ്ക് രേഖകൾ ഹാജരാക്കണമെന്ന് ഇഡി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായ ദിവസങ്ങളിൽ ബാങ്ക് അവധിയായതിനാൽ രേഖകൾ ലഭിച്ചില്ല എന്ന് കാണിച്ച് ഇഡിക്ക് കത്ത് നൽകുകയായിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 5 ശേഷമുള്ള ഏതെങ്കിലും ദിവസം ഹാജരാകാൻ അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവത്തെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഒരുങ്ങി മദ്രാസ് ഹൈക്കോടതി. കേസ് നാളെ രാവിലെ പരിഗണിക്കും. ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റേതാണ് ഉത്തരവ്. കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഒ പനീർസെൽവത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2012 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിവഗംഗാ സി ജി എം കോടതി ഒ പനീർസെൽവത്തെ കുറ്റവിമുക്തനാക്കിയത്. ഇതിലാണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് സ്വമേധയാ റിവിഷൻ കേസിലെത്തത്. മന്ത്രിമാരായ കെ പൊന്മുടി, തങ്കം തെന്നറസ്, കെ കെ എസ് എസ് ആർ രാമചന്ദ്രൻ എന്നിവർക്കെതിരെയും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് റിവിഷൻ കേസെടുത്തിരുന്നു. ഈ കേസുകൾ സെപ്റ്റംബർ 20 പരിഗണിക്കാനിരിക്കെയാണ് പനീർസെൽവത്തിനെതിരെയും കോടതിയുടെ നടപടി. ചന്ദ്രനിലെ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗിന് ശേഷം സൂര്യപര്യവേഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ എസ്ആർഒ ആദിത്യ L1 ദൌത്യത്തിന്റെ ലോഞ്ച് റിഹേഴ്സൽ നടന്നു. അതേസമയം ചന്ദ്രനിൽ പഠനം തുടരുന്ന ചന്ദ്രയാൻ 3 നിന്നുള്ള പുതിയ ചിത്രങ്ങൾ ISRO പങ്കുവയ്ക്കുകയും ചെയ്തു. ചന്ദ്രന് പിന്നാലെ സൂര്യനിലേക്കുള്ള പഠനത്തിനായി ആദിത്യ L1 ISRO തയ്യാറാക്കിയിട്ടുള്ളത്. ആദിത്യയും വഹിച്ചുകൊണ്ടുള്ള PSLV C-57 വിക്ഷേപണം സെപ്റ്റംബർ 2 രാവിലെ 10:50 നടക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2 വിക്ഷേപണത്തറയിൽ നിന്നാണ് വിക്ഷേപണം. ലോഞ്ച് റിഹേഴ്സലും റോക്കറ്റിന്റെ അവസാനഘട്ട പരിശോധനകളും പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള 1 ലഗ്രാഞ്ച് പോയിന്റിലേക്കാണ് ആദിത്യ L1 വിക്ഷേപിക്കുക. അതിനിടെ ചന്ദ്രനിൽ പഠനം തുടരുന്ന പ്രഖ്യാൻ റോവറിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടു. സ്മൈൽ പ്ലീസ് എന്ന തലക്കെട്ടോടെ റോവർ പകർത്തിയ വിക്രം ലാൻഡറിന്റെ ചിത്രമാണ് പുറത്തുവിട്ടത്. പ്രഖ്യാൻ റോവറിന്റെ ഇമേജർ ക്യാമറയാണ് ചിത്രം പകർത്തിയത്. ചന്ദ്രനിലെ മൂലകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിക്രം ലാൻഡറിലെ ലിപ്സ് പേലോഡിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്നലെ ISRO പുറത്തുവിട്ടിരുന്നു. ഉപരിതലത്തിൽ സൾഫർ കണ്ടെത്തിയത് പ്രധാന നേട്ടമായാണ് ഇസ്രോ വിലയിരുത്തുന്നത്. ഓക്സിജൻ, അലുമിനിയം, കാൽഷ്യം, ക്രോമിയം, അയൺ തുടങ്ങിയ മൂലകങ്ങളും ലിപ്സ് കണ്ടെത്തി. ഹൈഡ്രജന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പഠനം തുടരുകയാണ്. 24 ചെന്നൈ. തിരുവനന്തപുരം കടക്കാമ്പൂരിൽ ബൈപ്പാസ് നിർമ്മാണത്തിനടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ ഒരാൾ മരിച്ചു. 5 പരിക്കേറ്റു. പാരിപ്പള്ളി സ്വദേശി ഡൊമിനിക് സാബുവാണ് മരിച്ചത്. നിർമ്മാണ മേഖലയിൽ അപകട സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ 24 പറഞ്ഞു. കടക്കാവൂർ പാലാങ്കോണം കാറ്റാടിമുക്ക് ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 11:30 അപകടം. മണനാക്ക് ഭാഗത്തു നിന്നും ആലങ്കോട് ഭാഗത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ 6 ഉണ്ടായിരുന്നത്.
നാട്ടുകാരും ആറ്റിങ്ങൽ ഫയർഫോഴ്സുമെത്തി വാഹനത്തിൽ നിന്ന് യുവാക്കളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 21 വയസ്സുകാരൻ ഡൊമിനിക് സാബുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ബൈപ്പാസ് നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുഴിയാണ് അപകടക്കെണിയായത്. മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഉണ്ടായിരുന്നില്ലെന്ന് അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ പറഞ്ഞു. ഈ റോഡ് പൊളിച്ചിട്ടതിന് ശേഷം ഒരു കാര്യവും അവർ സംഭവം ചെയ്തിട്ടില്ല. പരിക്കേറ്റ 5 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഒരാളെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പേട്ട പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി CPM ജില്ലാ നേതൃത്വം. ഹെൽമറ്റ് വയ്ക്കാത്തതിനാൽ DYFI നേതാവിന് പിഴയിട്ട സംഭവത്തിന് പിന്നാലെയാണ് CPIM തന്നെ വിഷയത്തിൽ നേരിട്ടിടപെടുന്നത്. നിയമം ലംഘിച്ച് സ്വകാര്യ വ്യക്തിക്ക് ഭൂമി നികത്താൻ പോലീസ് ഒത്താശ ചെയ്തു എന്നാണ് CPIMന്റെ ആരോപണം. ഹെൽമറ്റ് വിവാദവും തുടർന്നുണ്ടായ സംഘർഷവും DYFI പ്രതിരോധത്തിലാക്കിയതോടെയാണ് CPIM നേരിട്ടിടപെടുന്നത്. പോലീസിന്റെ ഒത്താശയോടെ തീരസംരക്ഷണ നിയമലംഘനം നടക്കുന്നുവെന്ന് നേതാക്കൾ ആരോപിച്ചു. ഒരുവാതിൽ കോട്ടയിൽ ചതുപ്പ് നികത്തുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം CPIM ജില്ലാ സെക്രട്ടറി വി ജോയി, കടകംപള്ളി സുരേന്ദ്രൻ, എം വിജയകുമാർ അടക്കമുള്ള നേതാക്കളാണ് പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചത്. എവിടെയാണ് ഈ മണ്ണടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നത്, മണ്ണ് ലോറികൾക്ക് എസ്കോർട്ട് വന്നത് എവിടെ നിന്നാണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയത്. തികച്ചും ചതുപ്പ് പ്രദേശമായിരുന്ന ഒരു സ്ഥലം കോടിക്കണക്കിന് രൂപയുടെ ഡീല് നടത്തി, ആ ഡീലിന് ആരെല്ലാമാണ് അതിനകത്ത് പങ്കാളികളാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളെയും പാർട്ടിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അവരുടെ എല്ലാം അനുവാദത്തിൽ, ഈ എല്ലാ അതോറിറ്റീസിൻ്റെയും അനുവാദത്തോടു കൂടി നടന്ന വലിയ ഒരു കൊള്ളയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പോലീസ് മാത്രമായിരിക്കില്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആർക്കെല്ലാം ഇതിനകത്ത് റോളുണ്ടെന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. DYFI ഏരിയ സെക്രട്ടറി നിതീഷിന് ഹെൽമറ്റ് വെക്കാത്തതിന് പോലീസ് പിഴയിട്ടതിന് പിന്നാലെ പേട്ട സ്റ്റേഷനിൽ പോലീസും DYFI പ്രവർത്തകരും ഏറ്റുമുട്ടിയിരുന്നു. മണ്ണടിക്കുന്നത് ചൂണ്ടിക്കാട്ടിയത് വഴിമാറ്റാനാണ് പോലീസ് ഹെൽമറ്റ് വിഷയം ഉന്നയിച്ചതെന്നാണ് DYFI ആരോപണം. 24 തിരുവനന്തപുരം. കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കുമ്പള SI ഉൾപ്പെടെ 3 പേരെ സ്ഥലം മാറ്റി. അതേസമയം കുറ്റാരോപിതർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് മരിച്ച ഫർഹാസിന്റെ കുടുംബത്തിന്റെ ആവശ്യം. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന പോലീസ് സംഘത്തിലെ SI രജിത്, സിവിൽ പോലീസ് ഓഫീസർമാരായ ദീപു, രഞ്ജിത്ത് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകി. പോലീസിന് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു. ഇൻക്വയറി റിപ്പോർട്ടിൽ എന്തെങ്കിലും പോലീസിന്റെ വീഴ്ച പ്രൂവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാവും. അതേസമയം സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഫർഹാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഇതിലൊരു ജുഡീഷ്യൽ ഇൻക്വയറി ഉണ്ടാവണം. നമുക്കൊരു കുഞ്ഞിനും കുടുംബത്തിനും കിട്ടേണ്ട നീതിക്കും അപ്പുറം ഇനിയൊരു മനുഷ്യജീവൻ ഇങ്ങനെ ഒരു ഓടിച്ചിട്ട് ചേസ് ചെയ്തിട്ട് ഒരു സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു റാഷ് ഡ്രൈവ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. മുസ്ലിം ലീഗ് കുമ്പള പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികൾ വാഹനം നിർത്താതെ പോയെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാൻ നിയമാനുസൃതമായുള്ള മാർഗങ്ങളുണ്ട്. അത് സ്വീകരിക്കാതെ സിനിമാ സ്റ്റൈലിൽ ചേസിംഗ് നടത്തി ഫർഹാസ് എന്ന വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്നാണ് കുടുംബവും പ്രതിഷേധക്കാരും ആരോപിക്കുന്നത്. കുമ്പളയിൽ നിന്നും മുഹമ്മദിനൊപ്പം മരുൺ പൂപ്പറമ്പ. തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിത പ്രത്യക്ഷ സമരത്തിലേക്ക്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ സമരമിരിക്കാനാണ് തീരുമാനം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നും യുവതി 24നോട് പറഞ്ഞു. പീഡനത്തിനിരയായി മാസങ്ങൾ പിന്നിട്ടു. പ്രതിയായ MM ശശീന്ദ്രനെതിരെയും ഇയാളെ പിന്തുണച്ചവർക്കെതിരെയും നിയമപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. ഇപ്പോഴും നീതി അകലെയാണെന്നാണ് അതിജീവിതയുടെ പരാതി. ഞാൻ ഇതുവരെ ഞാൻ വന്നത് നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ്. പക്ഷെ ഒരു തരത്തിൽ ആരുടെ ഭാഗത്തു നിന്നും എനിക്കൊരു നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും ഞാൻ ശക്തമായിട്ട് സമരത്തിന് ഇറങ്ങും. ഇതിലൊരു തീരുമാനം ആയിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ. നീതി നിഷേധത്തിനെതിരെ ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയതാണ്. പക്ഷേ മന്ത്രി വാക്കുപാലിച്ചില്ലെന്നും അതിജീവിത പറയുന്നു. അന്ന് മന്ത്രി പറഞ്ഞത് പാർട്ടിന്റെ ആളാണെന്ന് കരുതിയിട്ട് ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മന്ത്രിയുടെ വാക്കുകളൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും അതിജീവിതയ്ക്കുണ്ട്. MM ശശീന്ദ്രനും ഇയാളെ സഹായിച്ചവരും നിരന്തരമായി മെഡിക്കൽ കോളേജിലെത്തുന്നത് കേസ് ഇല്ലാതാക്കാനാണെന്നും യുവതി ആരോപിക്കുന്നു. നീതിക്ക് വേണ്ടി 5 മാസം കാത്തിരുന്നിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് അതിജീവിത പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ഇരയോടല്ല പ്രതികളോടാണ് ആരോഗ്യവകുപ്പിന്റെ കരുതലെന്നാണ് ആരോപണം.
ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അരുൺ പാറക്കൽ 24 കോഴിക്കോട്. അന്തരിച്ച CPIM നേതാവ് സരോജിനി ബാലാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാത്രി 9 മണിയോടെ കളമശ്ശേരിയിലെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വൈകിട്ട് കളമശ്ശേരി ടൗൺ ഹാളിലും CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാത്രിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നാളെ രാവിലെ 11 മണിക്ക് കളമശ്ശേരി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. പുതുതലമുറ മിമിക്രിക്കാരിലെ ഉസ്താദ് എന്ന് വിളിക്കാവുന്ന മഹേഷ് കുഞ്ഞുമോൻ അപകടത്തിൽ സംഭവിച്ച പരിക്കുകൾ ഭേദമായി മടങ്ങിവരാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആരാധകർ. 2 മാസത്തിന്റെ വേളയ്ക്ക് ശേഷം മഹേഷ് മടങ്ങി വന്നു. അത് മാസ്റ്റർ പീസ് വിനായകന്റെ ശബ്ദവുമായി. സോഷ്യൽ മീഡിയയിൽ മഹേഷിന് നിറഞ്ഞ കൈയടിയാണ്. കാണാം ഈ ലോകം. അപ്രതീക്ഷിത അപകടത്തിനു ശേഷം മഹേഷ് കുഞ്ഞുമോൻ വീണ്ടും വീഡിയോയുമായി എത്തുമ്പോൾ കമോൺഡ്ര മഹേഷ് എന്ന് വിളിച്ച് നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കുകയാണ് യൂട്യൂബ് പ്രേക്ഷകർ. ജയ്ഡർ തരംഗം സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങുന്നതിന് മുൻപ് വിനായകന്റെ ശബ്ദം അനുകരിക്കണമെന്ന ഇച്ഛാശക്തിയാണ് മഹേഷിനെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത്. മൂക്കിലെ സ്വിച്ചുകൾ മാറി മാറി അമർത്തിയാൽ വിനായകനും സൈജു കുറുപ്പും ബാബുരാജും വിനീത് ശ്രീനിവാസനുമൊക്കെ മഹേഷിന് 100% പെർഫെക്റ്റ് ആയി വരുമെന്ന് മഹേഷ് എന്ന പ്രതിഭയെ അറിയുന്നവർക്കറിയാം. മൂക്കിന് ഒരു മേജർ സർജറി ഉൾപ്പെടെ മഹേഷിന് ഇനിയും ചെയ്യാനുണ്ട്. എന്നിട്ടും വിനായകനെയും സന്തോഷ് വർക്കിയെയും ബാലയെയും പെർഫെക്റ്റ് ആയി ചെയ്യണമെങ്കിൽ മഹേഷ് എന്തൊരു വിസ്മയമാണ്. ഇതാണ് ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലെജൻഡറി രോമാഞ്ച മൊമെന്റ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ. മടങ്ങിവരവനെ കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ വിനീതനായി, തിരിച്ചു വരേണ്ടത് എന്റെ ആവശ്യമല്ലേ, വരാതിരിക്കാൻ ആകില്ലല്ലോ, ഇനി തുടർച്ചയായി വീഡിയോ ഉണ്ടാകുമെന്ന് 24നോട് ഉറപ്പു പറയുന്നു മഹേഷ്. 100% പാഷനേറ്റ് ആയിരിക്കുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഷഫീഖ് ഷാഹിന, വെബ് ഡെസ്ക് 24. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാന വിജയത്തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നേപ്പാളിനെതിരെ 238 റൺസിന്റെ കൂറ്റൻ ജയമാണ് പാകിസ്ഥാൻ സ്വന്തമാക്കിയത്. 343 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത നേപ്പാളിന്റെ ഇന്നിംഗ്സ് 23 ഓവറും 4 ബോളും പിന്നിട്ടപ്പോൾ 104 റൺസിന് അവസാനിക്കുകയായിരുന്നു. പാകിസ്ഥാന് വേണ്ടി ഷദാബ് ഖാൻ 4 വിക്കറ്റ് വീഴ്ത്തി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നായകൻ ബാബർ അസമിന്റെയും ഇഫ്തിഖാർ അഹമ്മദിന്റെയും ഇന്നിംഗ്സുകളുടെ മികവിലാണ് മികച്ച സ്കോർ കണ്ടെത്തിയത്. അസം 151 റൺസും അഹമ്മദ് 109 റൺസും എടുത്തു. അസമിന്റെ 19th ഏകദിന സെഞ്ചുറിയാണിത്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ ഉള്ളത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ചെന്നൈയിൽ അത്യുഗ്ര സ്വീകരണം. എയർപോർട്ടിലെത്തിയ പ്രജ്ഞാനന്ദയ്ക്ക് ആശംസകളുമായി 100 കണക്കിന് ആളുകളാണ് എത്തിയത്. മാഗ്നസ് കാൾസനെ വിറപ്പിച്ച് വെള്ളി മെഡലും നേടി സ്വന്തം നാട്ടിലെത്തിയ പ്രജ്ഞാനന്ദയെ ജനങ്ങൾ അഭിമാനത്തോടെയാണ് വരവേറ്റത്. തമിഴ്നാടിന്റെ തനത് കലാരൂപങ്ങൾക്കൊപ്പം പുഷ്പകിരീടമണിയിച്ചാണ് ജേതാവിനെ തമിഴ്നാട് വരവേറ്റത്. ഏതൊരു കായിക താരവും സ്വപ്നം കാണുന്നിടത്താണ് താൻ എത്തിപ്പെട്ടതെന്നും അതിൽ ഏറെ അഭിമാനമുണ്ടെന്നും പ്രജ്ഞാനന്ദ പറഞ്ഞു. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വീട്ടിലെത്തിയ പ്രജ്ഞാനന്ദയ്ക്ക് സർക്കാർ 30 ലക്ഷം രൂപ സമ്മാനമായി നൽകി. ആനന്ദ് മഹീന്ദ്ര XUV 400 EV ആണ് സമ്മാനമായി പ്രഖ്യാപിച്ചത്. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. 24 ചെന്നൈ. ഇവിടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.